നമസ്കാരം, MC News ടോപ് ടെന്നിലേക്ക് സ്വാഗതം. ടെക്സാസ് ഇന്റർനാഷണൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രണ്ടാമത് ഇന്റർനാഷണൽ വടംവലി മത്സരത്തിൽ കനേഡിയൻ കരുത്തുമായി എത്തിയ കോട്ടയം ബ്രദേഴ്സ് ജേതാക്കളായി. മിസോറി സിറ്റിയിലെ ഹൂസ്റ്റൺ ജ്ഞാനായ കത്തോലിക് സൊസൈറ്റി മൈതാനിയിൽ നടന്ന മത്സരത്തിൽ മറ്റൊരു കനേഡിയൻ ടീമായ ടീം ഗ്ലാഡിയേറ്റേഴ്സിനെ പരാജയപ്പെടുത്തിയാണ് രണ്ടാം തവണയും കോട്ടയം ബ്രദേഴ്സ് വിജയകിരീടം ചൂടിയത്. പുതിയ മെയിൻ സ്ട്രീറ്റ് റിസർച്ച് പോൾ പ്രകാരം ടൊറന്റോ മേയർ ഉപതെരഞ്ഞെടുപ്പിൽ ഒലിവിയ ചൌ ലീഡ് തുടരുന്നു. തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ മെയിൻ സ്ട്രീറ്റ് പുറത്തിറക്കിയ സർവേയിൽ ചൌ 34% വോട്ടർമാരുടെ പിന്തുണയോടെ മുന്നിട്ട് നിൽക്കുന്നു. തൊട്ടു പിന്നിലായി 25% വോട്ടോടെ അന്ന ബേലോ ഉണ്ട്. മുൻ മേയർ ജോൺ ടോറി കഴിഞ്ഞ ബുധനാഴ്ച ഇവരെ പിന്തുണച്ചത് മുതൽ ഇവരുടെ പിന്തുണ ഉയരുകയായിരുന്നു. എൻഡ് ഓഫ് ലൈഫ് കെയറുമായി ബന്ധപ്പെട്ട നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ക്യുബക് സർക്കാർ. ഇതോടെ നഴ്സുമാർക്ക് മരണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. പ്രവിശ്യ സിവിൽ കോഡിലെ ആർട്ടിക്കിൾ 122, 123 എന്നിവയിൽ ഭേദഗതി വരുത്തി June 7 ബിൽ പാസാക്കിയതോടെയാണ് നഴ്സുമാർക്ക് മരണം സ്ഥിരീകരിക്കാനും അതിലുള്ള ഡോക്യുമെന്റേഷനിൽ ഒപ്പിടാനും അനുവാദം ലഭിച്ചത്. June 23 നടന്ന ഏറ്റവും പുതിയ നറുക്കെടുപ്പിലൂടെ 1500 ഉദ്യോഗാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റ് ഇൻവിറ്റേഷൻ നൽകിയതായി ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് കാനഡ റിപ്പോർട്ട് ചെയ്തു. IEC വർക്കിംഗ് ഹോളിഡേ വിഭാഗത്തിൽ യോഗ്യരായ 30+ രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം 1300 ഉദ്യോഗാർത്ഥികൾക്ക് ഇൻവിറ്റേഷൻ നൽകി. യങ് പ്രൊഫഷണൽ വിഭാഗത്തിൽ നിന്നും 156 ഇൻവിറ്റേഷനും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇന്റർനാഷണൽ കോ ഓപ്പ് വിഭാഗത്തിൽ നിന്നും ഏകദേശം 48 ഇൻവിറ്റേഷനും നൽകി. കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പരസ്പര സഹായ സഹകരണം ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് US കരാറിൽ ഒപ്പിട്ടതായി പ്രകൃതി വിഭവ മന്ത്രി ജോൺ നാഥൻ വിൽക്കിൻസൺ അറിയിച്ചു. വടക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അതിർത്തികളിലുടനീളം കാട്ടുതീ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇരു രാജ്യങ്ങളും ജീവനക്കാരെയും ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ളവ കൈമാറ്റം ചെയ്യുന്നത് കരാർ ഉറപ്പാക്കുമെന്നും മന്ത്രി ജോൺ നാഥൻ വ്യക്തമാക്കി. ട്വിറ്ററിനെതിരെ വൻ സൈബർ ആക്രമണം നടത്തിയ യുവാവിനെ ശിക്ഷിച്ചു. ഇലോൺ മസ്ക്, ജോ ബൈഡൻ തുടങ്ങിയ 130 പ്രമുഖരുടെ ട്വിറ്ററാണ് 24-കാരൻ ഹാക്ക് ചെയ്തത്. ജെയിംസ് കോണർ എന്ന യുവാവിനെയാണ് ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചത്. റഷ്യയ്ക്കും പുടിനുമെതിരെ തിരിഞ്ഞ വാഗ്നർ സേന ഒടുവിൽ പിൻവാങ്ങി. പുടിന്റെ സുഹൃത്തായ ബെലാറൂസ് പ്രസിഡന്റ് ലുക്കാഷെൻകോയുടെ ഇടപെടലിലാണ് വാഗ്നർ സേനയുടെ നേതാവ് പ്രഗോഷൻ പിൻവാങ്ങുന്നതായി പ്രഖ്യാപിച്ചത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന എയർലൈൻ ഗോ ഫസ്റ്റ് June 28 വരെ തങ്ങളുടെ വിമാനം റദ്ദാക്കുമെന്ന് അറിയിച്ചു. ശനിയാഴ്ച വൈകുന്നേരം പ്രസ്താവനയിലൂടെയാണ് കമ്പനി വിവരം അറിയിച്ചത്. നേരത്തെ മെയ് അവസാന വാരം വിമാന സർവീസ് ആരംഭിക്കാനിരുന്നെങ്കിലും ഇപ്പോൾ July 1 മാറ്റിയിരുന്നു. കൂടാതെ June 28 വരെ എയർലൈന്റെ എല്ലാ വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. ബീഹാറിൽ ഡയറി ഫാക്ടറിയിൽ അമോണിയ വാതകം ചോർന്ന് ഒരാൾ മരിച്ചു. നിരവധി പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇൻഡസ്ട്രിയൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വ്യാവസായിക മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ് ഫ്രഷ് ഡയറിയിലാണ് സംഭവം. അമോണിയ ഗ്യാസ് സിലിണ്ടർ ചോർന്നതിനെ തുടർന്ന് 20+ തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും ആരോഗ്യനില വഷളായി. സംഭവത്തിൽ മനേർ സ്വദേശി ദിനനാഥ് സിംഗ് ആണ് മരിച്ചത്. ടെക്സാസിലെ ഉഷ്ണതരംഗം 3rd വാരത്തിലേക്ക് പ്രവേശിച്ചതോടെ പല സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണത്തിൽ തടസ്സം നേരിട്ടു. ടെക്സസിലെ ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ഉഷ്ണതരംഗം താപനില 300+ എത്തി നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ 10,000+ വീടുകളിൽ വൈദ്യുതിയും എയർ കണ്ടീഷനിംഗ് സംവിധാനങ്ങളും താറുമാറായി. വിശദമായ വാർത്തകൾ അറിയാൻ www.mclive.ca സന്ദർശിക്കുക. പുതിയ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.